നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ബയോമാസ്റ്റർ പി എസ് ഡി മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ബ്രയോളജി മൊഡ്യൂൾ 5. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഈ ഭാഗം നമുക്ക് എങ്ങനെയൊന്ന് വളരെ ലളിതമായിട്ട് പഠിക്കാം എന്ന് നോക്കാം. ബ്രയോളജി എന്ന ഒരു വിഭാഗം, അത് ഒരു സസ്യ വിഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ? ബ്രയോളജി ഉഭയജീവികൾ, സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്ന ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് ബ്രയോളജി എന്ന് പറയുന്നത്. ബ്രയോൺ എന്ന അർത്ഥം മോസ് എന്നാണ്, ഫൈറ്റോൺ എന്നാൽ അർത്ഥം പ്ലാന്റ് എന്നാണ്. ഉഭയ സസ്യശാസ്ത്രം എന്ന് നമ്മൾ ബ്രയോളജിക്ക് നമ്മൾ മലയാളത്തിൽ പറയും. സിംപ്ലസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ലാൻഡ് പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവയ്ക്ക് കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ഈ ബ്രയോഫൈറ്റ്സുകൾ എന്ന് പറയുന്ന ജീവികൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് എല്ലായിടത്തും തന്നെ നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇവയെ കാണാൻ കഴിയുന്നു. ഇവയ്ക്ക് ജീവിതചക്രം ജലമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയില്ല. ജലം വേണം ഇവയുടെ ജീവിതചക്രം പൂർത്തിയാക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവയെ സസ്യലോകത്തെ ഉഭയജീവികളെന്ന് വിളിക്കുവാനും കാരണം. ബീജസങ്കലനത്തിനാണ് ഇവർക്ക് ജലം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ജീവിതഘട്ടത്തിൽ, ജീവിതകാലഘട്ടത്തിൽ എന്തിനാണ് ജലം വേണ്ടത്? ബീജസങ്കലനത്തിനാണ് ജലം ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈർപ്പമുള്ളതും തണൽ ഉള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇവ വളരുന്നു. ജലം വേണമല്ലോ. പ്രകടമായ താലോയിഡായിട്ടുള്ള ശരീരം ഇവയുടേത് ഗ്യാമറ്റോഫൈറ്റിക് ശരീരമാണ്. അതായത് ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷനാണ്. ഗ്യാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള ഘട്ടമാണ് ഈ പ്ലാന്റ്സിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു സസ്യശരീരം എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റിനെയാണ്. അത്ര പ്രകടമല്ലാത്ത സ്പോറോഫൈറ്റ് രേണുജ സസ്യവും കാണാറുണ്ട്. അപ്പോൾ താലോയിഡിൽ പറ്റി പിടിച്ച് വളരുന്ന, അതായത് ഗ്യാമറ്റോഫൈറ്റിക് പറ്റി പിടിച്ച് വളരുന്ന സ്പോറോഫൈറ്റ് രേണുജ സസ്യങ്ങളും കാണുന്നുണ്ട്. അത് വളരെ മൈന്യൂട്ടാണ്. അത്ര താലോയിഡിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് പോലെ അത്ര വലിയ ഒരു സസ്യശരീരമല്ല സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്. അത് ഈ ഒരു സസ്യശരീരത്തിൽ പറ്റി പിടിച്ചാണ് വളരാറുള്ളത്. ബ്രയോഫൈറ്റ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ബ്രയോഫൈറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് ബ്രയോളജി. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ബ്രയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെഡ്വിഗ് ആണ്. ബ്രയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെഡ്വിഗ്. ഇന്ത്യൻ ബ്രയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എസ് ആർ കശ്യപ്പ്. ബ്രയോഫൈറ്റുകളെ ആദ്യമായി വർഗീകരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? എയ്ക്ലറാണ്, ഹെപ്പാറ്റിക് ആൻഡ് മസ്കി എന്ന്. അതായത് നമ്മുടെ ഇപ്പോൾ ലിവർ വേർഡ്സും അതുപോലെ തന്നെ മോസസും വരുന്ന രണ്ട് ക്ലാസ്സുകളാണ്. അപ്പോൾ അങ്ങനെയാണ് വർഗീകരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ബ്രയോഫൈറ്റയെ ഹെപ്പാറ്റിക്കോപ്സിഡ, ആന്തോസെറോട്ടോപ്സിഡ, ബ്രയോപ്സിഡ എന്നിങ്ങനെ വർഗീകരിച്ച ഒരു വർഗീകരണമാണ്. അത് പ്രോസ്കോറാണ് ആ വർഗീകരണം നടത്തിയത്. പ്രോസ്കോറാണ്. അപ്പോൾ നമുക്കിതാ പഠിക്കാനുള്ളത്. ഈ പേരാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. റിക്സിയ, മർക്കാൻഷ്യ, ആന്തോസെറോസ്, സ്ഫാഗ്നം, പൊളിട്രിക്കം, ഫ്യുനേറിയ എന്നിവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ബ്രയോഫൈറ്റുകളാണ്. ഇവയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹെപ്പാറ്റിക്കോപ്സിഡയിലെ എക്സാമ്പിളായ റിക്സിയയും ആന്തോസെറോട്ടോപ്സിഡയിലെ എക്സാമ്പിളായ ആന്തോസെറോസും ബ്രയോപ്സിഡയുടെ എക്സാമ്പിളായ ഫ്യുനേറിയയുമാണ്. ഓക്കെ. അപ്പോൾ ഇവയുടെ ഗ്യാമറ്റോഫൈറ്റിക് ഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതാണ് പ്രധാന സസ്യശരീരം എന്ന് പറഞ്ഞു. നീണ്ടു നിൽക്കുന്നതും പ്രകടമായിട്ടുള്ളതുമായിട്ടുള്ള ഘട്ടമാണ്. സ്വതന്ത്ര സ്വപോഷികളാണിവ. സസ്യശരീരം പാരങ്കൈമ കോശങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമാണ്. വളരെ മാംസലമായിട്ടുള്ള രൂപമാണ്. നമ്മൾ റിക്സിയുടെയൊക്കെ കേസ് നോക്കിയാൽ അറിയാം. നമ്മൾ ആദ്യം റിക്സിയുടെ പിക്ചർ കണ്ടിരുന്നു. താഴ്ന്ന ശ്രേണികളിൽ വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ടൈപ്പ് താലോയിഡാണ് കാണാറുള്ളത്. എന്നാൽ ഉയർന്ന തരത്തിൽ വരുന്ന സസ്യങ്ങളിൽ വേര്, ഇല, തണ്ട് ഇതൊക്കെ കാണാം. ഓക്കെ. പേര് ഇല, തണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഘടനകൾ കാണാം. അല്ലാതെ സൈലവും ഫ്ലോയോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഹയർ പ്ലാന്റ്സിലെ പോലെ സൈലവും ഫ്ലോയോ ഒന്നും ഇല്ല. സ്പോറോഫൈറ്റിക് കാലഘട്ടം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്പോറോഫൈറ്റിക്കുള്ള ഘട്ടം എന്ന് പറയുമ്പോൾ, കുറച്ച് കാലം മാത്രമേ അത് കാണപ്പെടാറുള്ളൂ. പൂർണ്ണമായിട്ടും ഗ്യാമറ്റോഫൈറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്ന തരം ഒരു ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് ഘട്ടമാണുള്ളത്. കരയിൽ ജീവിക്കാനുള്ള അനുകൂലങ്ങളുണ്ട്. അതേതൊക്കെയാണ്? റൈസോയിഡ്സ്, വേര് പോലുള്ള ഘടനയുണ്ട്. എപ്പിഡെർമിസിലെ മെഴുക് പോലുള്ളൊരു ആവരണം, അതിൻ്റെ പുറമേ ഉള്ളൊരു മെഴുക് പോലെയുള്ളൊരു ആവരണമുണ്ട്. സ്റ്റൊമേറ്റ പോലുള്ളൊരു ഘടന കാണപ്പെടാറുണ്ട്. ബഹുകോശ ലൈംഗിക അവയവങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇവയുടെ താലോയിഡ് എന്ന് പറയുന്നത് ഏകകോശ നിർമ്മിതമാണ്, പാരങ്കൈമാറ്റസ് കോശങ്ങളാൽ നിർമ്മിതമാണെങ്കിലും ഇവയുടെ സെക്ഷൽ ഓർഗൻസ് എന്ന് പറയുന്നത് ബഹുകോശ നിർമ്മിതമാണ്.
നിർമ്മിതമാണ്. അത് നമ്മൾ ആന്തറിഡിയും ആർഗികോണിയും പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇതിൻ്റെ പ്രത്യുൽപാദനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതാണല്ലോ നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്നത്. കായിക പ്രത്യുൽപാദനം റിക്സിയുടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പിന്നെ ടോട്ടലായിട്ടുള്ള, അതായത് ഈ ഒരു ബ്രയോഫൈറ്റ്സിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഒരു പ്രത്യേക ക്ലാസ്സിൻ്റെ അല്ല. അപ്പോൾ പ്രത്യുൽപാദനം ബ്രയോഫൈറ്റ്സ് നടത്തുന്നത്, കായിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് താലസിൻ്റെ കഷ്ണങ്ങളാകൽ വഴി നടക്കാറുണ്ട്, അപസ്ഥാനീയ ശാഖകളിൽ നിന്ന് നടക്കാറുണ്ട്, ട്യൂബർ രൂപീകരണത്തിലൂടെ നടക്കാറുണ്ട്, ജമ്മ കപ്പ് ഉൽപാദനത്തിലൂടെ നടക്കാറുണ്ട്, പ്രായമേറിയ സസ്യഭാഗങ്ങളുടെ ജീർണനം വഴി നടക്കാറുണ്ട്, ബൾബിൽസ് അല്ലെങ്കിൽ ബൾബിൽസ് എന്ന് പറയും തുമ്പിൽ, ബൾബിൽസ് അതുവഴി നടക്കാറുണ്ട്. ഇതൊക്കെ കായിക പ്രത്യുൽപാദനത്തിലുള്ള രീതികളാണ്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ ഊഗാമസ് ആയിട്ടുള്ളതാണ് അല്ലേ. ഊഗാമസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഊഗാമി? ഊഗാമി എന്ന് പറഞ്ഞ ടൈപ്പ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? എന്താണ് ഊഗാമി? തീർച്ചയായും സ്പേം, മൂവ് ചെയ്യുന്ന സ്പേമും മൂവ് ചെയ്യാത്ത അണ്ഡവും തമ്മിലുള്ള കൂടിച്ചേരലാണ് അല്ലേ. അപ്പോൾ ലൈംഗിക അവയവങ്ങൾ ബഹുകോശ നിർമ്മിതമാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പിംബീജം ഉണ്ടാവും, അത് ആന്ത്രിഡിയം എന്ന് പറയുന്ന സെക്സ് ഓർഗനിൽ നിന്ന് വരുന്ന പുംബീജവും ആർക്കിഗോണിയം എന്ന് പറയുന്ന സെക്സ് ഓർഗനിൽ നിന്നും വരുന്ന അണ്ഡവും കാണപ്പെടാറുണ്ട്. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന ക്ലാസ്, ബ്രയോഫൈറ്റ്സിലെ ആദ്യ ക്ലാസ്സായ ഹെപ്പാറ്റിക്കോപ്സിഡയിൽ ഓർഡർ മർക്കാൻഷ്യൽസ്, ഓർഡർ മർക്കാൻഷ്യൽസിൽ വരുന്ന പണ്ട് കാലത്ത് കരൾ രോഗങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന, ഏകദേശം നമ്മുടെ കരളിൻ്റെ പോലെ ലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഹെപ്പാറ്റിക്കോപ്സിഡയിൽ വരുന്ന കൂടുതലും പ്ലാന്റ്സും. അതിലേറ്റവും ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റിക്സിയാണ്. റിക്സിയുടെ പല സ്പീഷീസുകളുണ്ട്, പക്ഷെ എന്നാൽ നമ്മളിവിടെ റിക്സിയ എന്ന് അതിൻ്റെ ആ ഒരു ജനസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെപ്പാറ്റിക്കോപ്സിഡ പണ്ട് കരൾ രോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാണ് ഇതിലെ ചെടികളെയൊക്കെ, അല്ലെങ്കിൽ ഇതിലെ ഈ ബ്രയോഫൈറ്റ്സിനെയൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇവിടെ ഡൈക്കോട്ടോമസ്ലി ബ്രാഞ്ച്ഡ് ആണെന്ന് കാണാം, ദ്വിഭാജി ശാഖിതമാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് നോക്കി ദ്വിഭാജി ശാഖിതമാണെന്ന് കാണാം. ഇതിൻ്റെ താലോയിഡിൽ ക്ലോറോഫില്ല് കാണപ്പെടാറുണ്ട്, ക്ലോറോഫില്ല് കാണപ്പെടാറുണ്ട്. റൈസോയിഡ്സ്, അതായത് കപട വേരുകളുണ്ട്. ഇവയ്ക്ക് ശൽക്കങ്ങൾ, ഇതിൻ്റെ പുറത്ത് ശൽക്കങ്ങൾ കാണപ്പെടാറുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജലത്തിൻ്റെ ആഗ്രഹത്തിനുമൊക്കെ ആയിട്ടാണ് ശൽക്കങ്ങൾ റൈസോയിഡ്സിൽ കാണപ്പെടാറുള്ളത്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക. കാരണം ചില ബ്രയോഫൈറ്റുകളിൽ ശൽക്കങ്ങൾ കാണപ്പെടുന്നില്ല റൈസോയിഡ്സിൽ കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വായു അറകൾ കാണപ്പെടാറുണ്ട് റിക്സിയയിലും, അതുപോലെ ഈ ഗ്രൂപ്പിൽ തന്നെ വരുന്ന മർക്കാൻഷ്യ എന്ന് പറയുന്നതിലും ഒക്കെ വായു അറകൾ കാണപ്പെടാറുണ്ട്. ഇവയുടെ ഹരിതഗണത്തിൽ പൈറിനോയിഡ് കാണപ്പെടുന്നില്ല. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ക്യാരക്ടറാണ്. കാരണം ഇനി വരുന്ന ആന്തോസറോസിലും അതുപോലെ തന്നെ നമ്മുടെ അത് കഴിഞ്ഞ് വരുന്ന പിന്നെ ക്ലാസ് ഉണ്ടല്ലോ ബ്രയോപ്സിഡയിൽ, ഫ്യുണേറിയയിലും ഒക്കെ പൈറിനോയിഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൈറിനോയിഡ് ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പൈറിനോയിഡ് എന്താണെന്ന് അറിയാം അല്ലേ, സ്റ്റോറേജ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പൈറിനോയിഡ് വരുന്നില്ല. മുകൾ ഭാഗത്തായിട്ട് സ്വാംശീകരണ കലകളും താഴെ ഭാഗത്തായിട്ട് സംഭരണ കലകളുമാണ് കാണപ്പെടാറുള്ളത്. അതായത് ഡോർസൽ ഏരിയയിൽ അസിമിലേറ്ററി ആയിട്ടുള്ള ടിഷ്യൂസും താഴെ വരുന്നത് ആ സ്റ്റോറേജ് ടിഷ്യൂസുമാണ് കാണപ്പെടാറുള്ളത്. ഓക്കെ, റിക്സിയുടെ കേസാണ് പറയുന്നത്. മുകൾ ഭാഗത്ത് ഗ്യാമറ്റോഫോർ എന്ന പ്രത്യേക ശാഖകളുടെ അകത്താണ് ലൈംഗിക അവയവങ്ങളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഗ്യാമറ്റോഫോർ എന്ന് പറയുന്ന പ്രത്യേക ശാഖകളുടെ അകത്ത് ലൈംഗിക അവയവങ്ങളായിട്ടുള്ള ആന്തറിഡിയവും ആർക്കിഗോണിയും ഒക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവയ്ക്ക് കോളിമെല്ല കാണപ്പെടുന്നില്ല. കോളിമെല്ല കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ കോളിമെല്ല? ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അത് ഇവർക്കില്ല. പ്രത്യേകിച്ച് മിഡ്രിബ് ഇവർക്കില്ല. അപ്പോൾ കായിക പ്രത്യുൽപാദനം റിക്സിയിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇവയുടെ താലസ് കാലാനുസൃതമായിട്ട് ജീർണിച്ച് പോകുമ്പോൾ നടക്കും. അതുപോലെ അപസ്ഥാനീയ ശാഖകളുടെ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് ബ്രാഞ്ചസിലൂടെ നടക്കും. ട്യൂബറുകൾ, അതായത് ഡ്രൈ കണ്ടീഷനിൽ ഇവയുടെ പുറത്തൊരു കപ്പ് മുളച്ച് നിൽക്കുന്ന ട്യൂബർ പോലെ സ്ട്രക്ചർ ഉണ്ടാകും. എന്നിട്ടത് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ അത് പുതിയ താലസായി മാറും. ഓക്കെ, അതുപോലെ റൈസോയിഡ്സിൽ നിന്നും ഒക്കെ കായിക പ്രത്യുൽപാദനം നടക്കും. പക്ഷെ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ നിന്നാണ് നമുക്ക് ചോദ്യം വരികയാണെങ്കിൽ വരിക. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ ആദ്യം പറയണം ഇത് എങ്ങനെയുള്ളതാണ്? മൊണീഷ്യസ് ആണ്. സോ മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ, ബോത്ത് സെക്സ് ഓർഗൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം താലസ് അല്ലേ. മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ മൊണീഷ്യസ് ബൈസെക്ഷൽ ഡയേഷ്യസ് യൂണിസെക്ഷൽ എന്ന് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ്. അപ്പോൾ മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സെക്സ് ഓർഗൻസും ഒരേ താലസിൽ കാണപ്പെടും. ഇവിടെ അക്രോപെറ്റൽ രീതിയിലാണ് ഇവയെ നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു അല്ലെങ്കിൽ ഇവയെ ഈ ഒരു താലസിൽ ഈ പറയുന്ന ലൈംഗിക അവയവങ്ങളെ, അതായത്
പ്രായമേറിയതിന് പോസ്റ്റീരിയർ ആയിട്ട്, പ്രായം കുറഞ്ഞു വരുന്നതിന് ആൻറ്റീരിയർ എന്നുള്ള രീതിയിലും, അങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള ആ ഒരു രീതിയിലാണ്, ആക്രോപെറ്റൽ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഒരു മെച്ചുർ ആന്തറിഡിയം എന്ന് പറയുന്ന മെയിൽ സെക്സ് ഓർഗൻ്റെയും ഒരു മെച്ചുർ ആർക്കിഗോണിയം എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഓർഗൻ്റെയും ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കണം. ഇത് നോക്കൂ, നമുക്ക് ആദ്യം മെച്ചുർ ആന്തറിഡിയം മെയിൽ സെക്സ് ഓർഗൻ നോക്കാം. അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഓപ്പണിംഗ്, ഒരു ഓസ്റ്റിയോൾ കാണാം. അത് കഴിഞ്ഞാൽ നേരെ ആ ഓപ്പണിംഗ് കടക്കുന്ന ഒരു ആന്തറിഡിയൽ ചേംബറിലേക്കാണ്. അതിനുള്ളിലായിട്ട് ഒരു ആന്തറിഡിയൽ വോൾ, അല്ലേ, ഒരേപോലുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ആന്തറിഡിയൽ വോൾ കാണാം. അതിൻ്റെ അകത്തായിട്ട് ആൻഡ്രോസൈറ്റ് മദർ സെല്ലുകളെ കാണാം. ഇതിനെയെല്ലാം പിടിച്ചു നിർത്തുന്ന ഒരു സ്റ്റോക്ക്, ഒരു തണ്ട് പോലുള്ള ഒരു ഏരിയനെയും കാണാം. ഓക്കെ, ഇത് ഈ ഒരു സ്ട്രക്ചർ മനസ്സിലുണ്ടാവണം. ഇത് നമ്മുടെ ബ്രയോഫൈറ്റിൻ്റെ റിക്സിയുടെ ആന്തറിഡിയത്തിൻ്റെ സ്ട്രക്ചറാണ്, മെയിൽ സെക്സ് ഓർഗൻ്റെ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആൻഡ്രോസൈറ്റ് മദർ സെല്ല് കണ്ടോ, ഈ ആൻഡ്രോസൈറ്റ് മദർ സെല്ലാണ് പിന്നീട് ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്പേം സൈറ്റ്, അതാ ഈ സ്പേം സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവ ഇങ്ങനെ സ്പൈറലി കോയിൽ ചെയ്തിരിക്കുന്ന ട്രൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ സ്പേംസിന് പ്രത്യേകതയുണ്ട്, ഇവ സ്പൈറലി കോയിൽഡ് ആയിട്ടിരിക്കുന്ന തരത്തിലാണ് കാണപ്പെടാറുള്ളത്. ഓക്കെ, ഇനി അടുത്ത പിക്ചറിലേക്ക് നോക്കൂ. അടുത്ത എന്ന് പറഞ്ഞാൽ മെച്ചുവർ ആർക്കിഗോണിയമാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എന്താ ഉള്ളത്? കവർ സെൽസ് കാണപ്പെടാം. ഇത് ചില ഡയഗ്രങ്ങളിലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട്, ഇതിപ്പോൾ ഇതിപ്പോൾ നേരെ വെർട്ടിക്കൽ പൊസിഷനിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഇതേ സംഭവത്തെ കുറച്ച് നമുക്ക് ഇവർ എന്താ പറയുക, ഇൻവേർട്ടഡ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തെറ്റിപ്പോരുത്, ഇതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന്. കാരണം ചിലരുടെ ബുക്കുകളിൽ ഡയഗ്രത്തിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് ഇറക്റ്റായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കവർ സെൽസ് കാണാം. ആ കവർ സെൽസ്, കവർ സെൽസ് എന്ന് പറയുന്നത് ചുറ്റും ഈ ഒരു ഭാഗത്തെ, ഇതാ ഞാനിവിടെ സോറി ഓക്കെ, സോ ഇതെല്ലാം കവർ സെൽസാണ് അല്ലേ, കവർ സെൽസാണ്, കവർ ചെയ്തിരിക്കുന്ന സെൽസാണ്. നോക്കൂ, നമുക്ക് പുറത്ത് ഈ പുറം ഭാഗത്ത് നോക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ, ഒരു പ്രൊട്ടക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറേ കോശങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്തൊരു ഒരു ഫ്ലാസ്ക് ഷേപ്ഡിലാണ് ഈ ഒരു ആർക്കിഗോണിയം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഫീമെയിൽ സെക്സ് ഓർഗൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫ്ലാസ്ക് ഷേപ്പിലാണ് ഇത് കാണുന്നത്. ഒരുപാട് കോശങ്ങളുടെ അകത്തായിട്ട് ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വെൻഡർ വോളാണ് ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വെൻഡർ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ വെൻഡർ വോള് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. ഓക്കെ, വെൻഡർ വോള്, ഈ വെൻഡർ വോളിൻ്റെ അകത്തായിട്ടൊരു വെൻഡർ ക്യാവിറ്റി കാണാം. ആ വെൻഡർ ക്യാവിറ്റിയുടെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. ഒരു വെൻഡർ ക്യാവിറ്റിയുടെ അകത്തുള്ള കണ്ടോ ഈ നീളത്തിൽ കാണുന്ന ഈ ഒരു ഭാഗം നോക്കൂ, അത് നെക്ക് കനാൽ സെൽസ് എന്നും വെൻട്രൽ കനാൽ സെൽസ് എന്നും പറയുന്നു. നെക്ക് കനാൽ സെൽസ് എന്നും വെൻട്രൽ കനാൽ സെൽസ് എന്നും പറയുന്നു. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എഗ് സെൽ, ഒരു അണ്ഡവും കാണപ്പെടുന്നു. ഓക്കെ, വളരെ എന്താ പറയുക, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഈ എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. എന്നിട്ട് ഇത് ബീജസങ്കലനം നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ കവർ സെൽസ്, മുകളിലുള്ള മുകളിൽ കാണപ്പെടുന്ന ഈ കവർ സെൽസ് എന്ത് ചെയ്യും, കവർ സെൽസിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോൾ അത് ബൾജ് ചെയ്ത് വീർത്ത് അത് ഓപ്പൺ, പതിയെ നശിച്ചു പോയി ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കൂടിയാണ് ആന്ത്രോസൈറ്റ്സ് സ്പേം അകത്തേക്ക് വന്നിട്ട് ഇവിടെയുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് രണ്ടിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. കവർ സെൽസ് കൊണ്ട് കവർ സെൽസ് കൊണ്ടാണ് ആ വെൻഡർ വോൾ ഉണ്ടായിരിക്കുന്നത്. ആ വെൻഡർ വോളിൻ്റെ അകത്ത് വെൻഡർ ക്യാവിറ്റി ഉണ്ട്. ആ വെൻഡർ ക്യാവിറ്റിയുടെ അകത്തായിട്ടാണ് എഗ്ഗ് നല്ല സേഫായിട്ട്, എഗ്ഗും ഒരു വെൻഡ്രൽ കനാൽ സെല്ലും കൂടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറെ കുറേ കോശങ്ങളൊക്കെ ഉണ്ട്. അത് നെക്ക് കനാൽ സെല്ലും വെൻഡർ കനാൽ സെല്ലും ഒക്കെയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ, ഇതൊക്കെ ഇതിന് ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ട്, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള കുറേ സ്രവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ആന്ത്രോസോയിഡ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോശങ്ങളൊക്കെ അവിടെ കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കവർ സെൽസ് എന്ന് പറയുമ്പോൾ കവർ സെൽസ് അതുപോലെ വെൻഡർ വോള് ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുമാണ്, ഓർക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു സംഭവം ആന്ത്രിഡിയവും ആർക്കിഗോണിയവും ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനകത്ത് കുറേ ഡിവിഷൻ നടക്കുന്നുണ്ട്, കുറേ വിഭജനങ്ങൾ നടക്കുന്നുണ്ട്, അത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗാമറ്റോഫോറിൻ്റെ അകത്ത് ഈ സെക്സ് ഓർഗൻസ് ഇരിക്കുമ്പോൾ ആന്തറിഡിയൽ ഇനീഷ്യൽ കോശങ്ങൾ, അതായത് കുറേ കോശങ്ങളുണ്ട്, അതിലൊരു ആന്തറിഡിയമായി മാറാൻ കഴിയുള്ളൊരു ആന്തറിഡിയൽ ഇനീഷ്യൽ കോശമുണ്ടാവും.
ആ ഇനീഷ്യൽ കോശം എന്താ സംഭവിക്കുക? ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ ഡിവിഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആന്ത്രിഡിയിൽ ആരംഭ കോശം അല്ലെങ്കിൽ ഇനീഷ്യൽ കോശം എന്ന് പറയുന്ന കോശം ട്രാൻസ്വേഴ്സ്ലി ഡിവൈഡ് ചെയ്യുന്നു. ദാ ഇങ്ങനെ ട്രാൻസ്വേഴ്സ്ലി ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഔട്ടർ കോശവും ഒരു ബേസൽ കോശവും ഉണ്ടാവും. ഔട്ടർ കോശവും ഒരു ബേസൽ കോശവും ഉണ്ടാവും. ഇനി ഈ ഔട്ടർ കോശമാണ് ആക്ച്വലി ദ മദർ സെൽ. ഇവിടെ ഔട്ടർ കോശം അല്ലെങ്കിൽ ബാഹ്യകോശം മാത്രമേ ഇവിടെ തുടർന്ന് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് നാല് കോശങ്ങളായി മാറുന്നത് കാണാം. കണ്ടോ, നാല് കോശങ്ങളായിട്ട് മാറുന്നത് കാണാം. അതിലെ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി ആന്ത്രോയിഡൽ കോശങ്ങളെന്ന് വിളിക്കാം. മറ്റ് രണ്ടെണ്ണം സ്റ്റോക്ക് കോശങ്ങളെന്ന് വിളിക്കാം. അപ്പോൾ സ്റ്റോക്ക് കോശങ്ങൾ എന്ന് പറയുന്ന ഈ കോശങ്ങളായിട്ട് കണ്ടോ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് കണ്ടോ, സ്റ്റോക്ക് കോശങ്ങളായിട്ട് പോകുന്നത് എന്തായിരിക്കും? സ്റ്റോക്ക് കോശങ്ങളായിട്ട് പോകുന്നത് പിന്നെ സ്റ്റോക്കായി മാറുന്ന അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന ആ ഒരു തണ്ട് പോലുള്ള ഭാഗമായിട്ട് മാറുമായിരിക്കും. അതിന് മുകളിലുള്ള കോശങ്ങളാണ് തുടർന്ന് തുടർന്ന് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഈ ആന്ത്രോസോയിഡ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ആന്ത്രഡിയുമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോക്ക് സെൽസ് ഉണ്ടായി, അതിൻ്റെ മുകളിൽ പ്രൈമറി ആന്ത്രഡിയൽ സെല്ലുണ്ടായി. ഇനി കണ്ടോ വെർട്ടിക്കലായിട്ടുള്ള ഡിവിഷൻ നടക്കും അല്ലേ, കുറേ ഇങ്ങനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ഡിവിഷൻ നടക്കും. അങ്ങനെ വെർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് മൊത്തം എട്ട് കോശങ്ങളുണ്ടാവും. ഓക്കെ, അതിൽ അപ്പറായിട്ടൊരു നാല് കോശവും ലോവറായിട്ട് ഒരു നാല് കോശവും വരും. അത് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പർ കോശങ്ങളും ലോവർ കോശങ്ങളും ഉണ്ട്. ഈ അപ്പർ ലോവർ കോശങ്ങൾ പിന്നെ പെരിക്ലൈനൽ ആയിട്ടുള്ള ഡിവിഷൻ നടക്കും. പെരിക്ലൈനൽ ഡിവിഷൻ, ഓക്കെ, പെരിക്ലൈനൽ ഡിവിഷൻ അതൊന്നും ഓർക്കേണ്ട കേട്ടോ. ഓർക്കേണ്ടത് ഏറ്റവും ആദ്യത്തെ വിഭജനമാണ് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള വിഭജനം. ആന്ത്രിഡിയിൽ ആരംഭ കോശം വിഭജിച്ച് ട്രാൻസ്വേഴ്സിൽ വിഭജിച്ച് ഒരു ബേസലും ഔട്ടറും ഉണ്ടായതും ആണ് ഓർക്കേണ്ടത്. പിന്നെ ഔട്ടറിൽ നിന്നാണ് ബാക്കിയുള്ള ഡിവിഷൻസ് നടക്കുന്നത്. സ്റ്റോക്ക് കോശങ്ങൾ പിന്നെ വിഭജിക്കുന്നില്ല എന്നുള്ളതും അല്ലെങ്കിൽ ആ ബേസൽ കോശം പിന്നീട് പിന്നീട് വിഭജിക്കുന്നില്ല എന്നുള്ളതും ഓർത്താൽ മതി. ഓക്കെ, സോ എനിവേ ഇവിടെ ഇനി എന്താ കുറേ ചന്നം ഭിന്നം എന്ന് പറയാവുന്ന രീതിയിൽ പെരിക്ലൈനൽ ഡിവിഷൻ നടക്കും. അങ്ങനെ എട്ട് ഔട്ടറും എട്ട് ഇന്നറും ഉണ്ടാവും. അതിൽ എട്ട് ഔട്ടർ കോശങ്ങളെ, കണക്കൊന്നും ഓർത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, എട്ട് ഔട്ടർ കോശങ്ങൾ ജാക്കറ്റ് കോശങ്ങളായിട്ട് മാറും. എന്താ കണ്ടോ, ഈ കോശങ്ങൾ കണ്ടോ, ജാക്കറ്റ് ജാക്കറ്റ് കോശങ്ങളായിട്ട് മാറും. ഓക്കെ, എട്ട് ഔട്ടർ ജാക്കറ്റ് കോശങ്ങളാവും, എട്ട് ഇന്നറോ ആൻഡ്രോയിഡിയം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആൻഡ്രോസൈറ്റ് കോശം ഡയഗണലി ഡിവൈഡ് ചെയ്തിട്ട് ആൻഡ്രോസൈറ്റുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അപ്പർ ലോവർ ആയിട്ടുണ്ടായിരുന്ന കോശങ്ങൾ അതായത് ഔട്ടർ സെൽസിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് വന്ന അപ്പറും ലോവറുമായിട്ടിരുന്ന നാല് നാല് കോശങ്ങൾ അതിൽ പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു പെരിക്ലൈനൽ ഡിവിഷൻ നടന്ന് എട്ട് ഔട്ടറും എട്ട് ഇന്നറും ഉണ്ടായി. ആ എട്ട് ഔട്ടറിൽ നിന്നും എട്ട് ഇന്നറിൽ നിന്നുമാണ് തുടർന്നുള്ള ഡെവലപ്മെൻറ്റ് വരുന്നത്. എട്ട് ഔട്ടർ ജാക്കറ്റ് കോശങ്ങളാവുന്നു, എട്ട് ഇന്നർ ആന്ത്രിഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ ഡയഗണൽ ഡിവിഷൻ നടത്തി ആൻഡ്രോസൈറ്റ് ഫോം ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ പുറമേയുള്ള ജാക്കറ്റ് കോശങ്ങളോ ആൻറ്റി ക്ലൈനൽ ഡിവിഷൻ നടത്തി നടത്തി പുറമേ നല്ലൊരു ജാക്കറ്റായിട്ട് ഫോം ചെയ്യുന്നു. ആൻറ്റി ക്ലൈനൽ ഡിവിഷൻ നടത്തിയിട്ട് പുറമേ ഒരു ജാക്കറ്റായിട്ട് ഫോം ചെയ്യും. അകത്ത് എന്താണ്, അകത്ത് ആ എട്ട് ഇന്നറുകളെ തുടരെ തുടരെ വിഭജിച്ച് ഒരു പിന്നെ കോശത്തിൽ നിന്ന് രണ്ട് ആൻഡ്രോസൈറ്റ് എന്നുള്ള രീതിയിൽ കണക്കിൽ അത് വിഭജിച്ച് ഒത്തിരി ആൻഡ്രോസൈറ്റ് മദർ കോശ ആൻഡ്രോസൈറ്റ് കോശങ്ങൾ ഉണ്ടാവുന്നു. ഇനി ആ ആൻഡ്രോസൈറ്റുകൾ നമ്മൾ നമ്മുടെ എന്താ സ്പേർമിയോജെനസിസ് പറയുന്ന പോലെ അല്ലേ, പതിയെ രൂപാന്തരം പ്രാപിച്ച് അവസാനം പുംബീജമാവുന്നത് പോലെ ഇവിടെ ആൻഡ്രോസൈറ്റുകൾ പതിയെ മെറ്റമോഫോസിസിന് വിധേയമായിട്ട് സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള രണ്ട് ഫ്ലജെല്ലുകളുള്ള ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ സ്റ്റോക്ക് നോക്കിക്കേ, ഇവിടെ സ്റ്റോക്ക് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, സ്റ്റോക്കിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, സ്റ്റോക്ക് അവിടെയുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആന്ത്രിഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. അങ്ങനെ അവസാനം ഇവിടെ ഒരു ഇതുണ്ടാവുന്നു, ശ്രദ്ധിക്കുക, ഇവിടെ എന്താ സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ബൈ ഫ്ലജല്ലേറ്റ് ആയിട്ടുള്ള ഒരു ആന്ത്രോസോയിഡാണ് ആൻഡ്രോസോയിഡിൻ്റെ അകത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് ഓർത്താൽ മതി. അടുത്തത് ആർക്കിഗോണിത്തിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗണിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ ഫീമെയിൽ സെക്സ് ഓർഗന് പിന്നെ നമ്മുടെ താലസിൽ കാണപ്പെടുന്നത് കുറേ കോശങ്ങൾ പാരങ്കമെറ്റസ് ഉണ്ട്. അതിൽ ഒരെണ്ണം സ്പെഷ്യലായിരിക്കും, ഒരെണ്ണം സ്പെഷ്യലായിരിക്കും അല്ലേ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇനീഷ്യൽ കോശം എന്ന് വിളിക്കാം. ഇനീഷ്യൽ കോശത്തിൽ സാധാരണ പോലെ തന്നെ എന്ത് നടക്കും, ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടക്കും. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് ബേസലും ഒന്ന് ഔട്ടറും. ഇനി സാധാരണ നമ്മൾ
ആന്ത്രഡീത്തി പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഡിവിഷൻസ് നടക്കും. ഡിവിഷൻസ് നടന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്ന് കോശങ്ങളുണ്ടാവും. ഓക്കെ, അത് ഞാനിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. മൂന്ന് കോശങ്ങളാണ് ഉണ്ടാവുന്നത്, ഔട്ടർ കോശം വിഭജിച്ച് മൂന്ന് കോശങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ നടുക്കത്തേതിനെ നമ്മൾ വിളിക്കുന്നത് ആക്സിയൽ കോശം എന്നാണ്. നടുക്കത്തേതിനെ നമ്മൾ ആക്സിയൽ കോശം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആക്സിയൽ കോശം എന്ന് വിളിക്കും. അതിൻ്റെ അപ്പുറം ഇപ്പുറയുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം, കവർ കോശങ്ങളെന്ന് വിളിക്കാം. മറ്റേ നമ്മുടെ ആന്ത്രഡീത്തിലെ പോലെ തന്നെ കേട്ടോ, നടുക്കുള്ളത് ഒരു ആക്സിയലും അപ്പുറം ഇപ്പുറയുള്ളത് കവർ കോശങ്ങളുമാണ്. പിന്നീട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറേ പെരിക്ലൈനായിട്ടുള്ള മറ്റും ഡിവിഷനും കാര്യങ്ങളും ഒക്കെ നടന്നിട്ട് സംഭവിക്കുന്നത് കവർസ് പുറമേ ഒരു ജാക്കറ്റ് ഇനീഷ്യൽ ഫോം ചെയ്യും. സാധാരണ ആന്ത്രഡീത്തിൽ നടന്നതുപോലെ തന്നെ ഒക്കെ ഒരു ജാക്കറ്റ് ഇനീഷ്യൽ അല്ലെങ്കിൽ പുറമേ ഉള്ളൊരു ജാക്കറ്റ് ഫോം ചെയ്യും. നടുക്കുള്ള ആക്സിയൽ സെല്ലോ, ആക്സിയൽ സെല്ലാണ് പിന്നീട് വിഭജിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ആ പ്രൈമറി ആക്സിയൽ സെല്ല് വിഭജിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അണ്ഡമായി തീരുന്നത് അല്ലെങ്കിൽ വെൻഡർ കനാൽ കോശമായിട്ട്. നടുക്ക് വെൻഡർ കനാൽ കോശത്തെയും അതുപോലെ ഒരു അണ്ടത്തെയും നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ ഒരു സ്ട്രക്ചർ പഠിച്ചപ്പോൾ അല്ലേ, അതായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ, ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. കണ്ടോ, എഗ്ഗിരിക്കുന്നത് കണ്ടോ, വെൻട്രൽ കനാൽ കോശങ്ങൾ ഇരിക്കുന്നത് കണ്ടോ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നെക്ക് കനാൽ കോശങ്ങളും വെൻട്രൽ കനാൽ കോശങ്ങളും. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് ആറ് അപ്പർ ജാക്കറ്റ് കോശങ്ങളിൽ നിന്നാണ് സാധാരണയായിട്ട് ജാക്കറ്റ് കോശങ്ങൾ ഉണ്ടാവാറില്ലേ ഡിവിഷൻ നടന്നിട്ട്. അപ്പോൾ ആറ് അപ്പർ ജാക്കറ്റ് കോശത്തിൻ്റെ അകത്തു നിന്നാണ് നെക്ക് കോശങ്ങൾ ഉണ്ടാവുന്നതെന്നും ആറ് ലോവർ ജാക്കറ്റ് കോശങ്ങളിൽ നിന്നാണ് വെൻഡർ കോശങ്ങൾ ഉണ്ടാകുന്നതെന്നും ഓർത്തിരുന്നാൽ മതി. കാരണം ഇവിടെ നെക്ക് കോശങ്ങളും വെൻഡർ കോശങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്ക് കോശങ്ങൾ ഉണ്ടാകുന്നത് ആറ് അപ്പർ മൊത്തം കുറേ ജാക്കറ്റ് കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഔട്ടർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് മൂന്നെണ്ണം ഉണ്ടായി. അത് ഞാൻ പറഞ്ഞു, നടുക്കുള്ളത് ഒരു ആക്സിയലായിരുന്നു, അപ്പുറം ഇപ്പുറയുള്ളത് ഒരു കവർ സെല്ലായിരുന്നു അല്ലേ. ഇനി ഇത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ആക്സിയൽ സെല്ല് അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്താണ് നമുക്ക് അകത്തെ കോശങ്ങളിലേക്ക് വരുന്നത്, എഗ്ഗും വെൻഡർ വെൻഡർ കോശവും. പക്ഷെ കവർ സെല്ലോ അത് ജാക്കറ്റായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ജാക്കറ്റ് കോശങ്ങൾ കുറേ എണ്ണം ഉണ്ടാകുന്നത് ആറെണ്ണമാണ് നെക്ക് കോശങ്ങളാവുന്നത്, ആറെണ്ണമാണ് വെൻഡർ കോശങ്ങളാവുന്നത്. ഓക്കെ, ഇന്ന് നടുക്കുള്ള പ്രൈമറി ആക്സിയലോ അത് രണ്ടായിട്ട് വിഭജിച്ച് ഒരു വെൻഡർ കനാൽ കോശവും അണ്ടവും ഉണ്ടാവുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ ഒരു കവർ സെല്ല് കണ്ടോ ഏറ്റവും മുകളിലുള്ള ഈ കവർ സെല്ലോ ഓപ്പൺ ചെയ്യാനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ജാക്കറ്റ് ഈ പറയുന്ന വെള്ളം വന്ന് അതിൽ വന്ന് വന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ചുറ്റുമുള്ള അതിൻ്റെ ജാക്കറ്റ് കോശം ജാക്കറ്റിലേക്ക് വെള്ളം എന്താ പറയുക വ്യാപനം വഴി കടന്നിട്ട് അത് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ സോഫ്റ്റ് ആവുമ്പോൾ എന്താ അത് എന്താ പതിയെ അത് ജീർണിച്ച് അല്ലെങ്കിൽ നശിച്ചു പോവും ഈ പറയുന്ന ജാക്കറ്റ്. അങ്ങനെ ഓപ്പൺ ആവും, അവിടെ കവർ സെല്ല് ഓപ്പൺ ആവും. അപ്പോൾ ആന്ത്രോസോയിഡ് ആ സമയത്ത് ആന്ത്രഡീയത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇവിടെ കിടക്കുന്നു. അങ്ങനെ ആന്ത്രോസോയിഡ്സ് ഇതാ ഇവിടെ ഉള്ളിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ആന്ത്രോസോയിഡ്സ് ഇവിടെ വന്നിട്ട് എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബീജ സങ്കലനം നടക്കുന്നതും ഇതിന് വെള്ളം ആവശ്യമാണെന്ന് പറയുന്നതും. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഒരു ഡയഗ്രാമാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി അത് സമയം പോലെ. ഇനി നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ സൈഗോട്ട് ഉണ്ടായി, ഇവിടെ ഡെവലപ്മെൻറ്റ് നടന്നു, ഇവിടെ ഒരു സൈഗോട്ട് ഉണ്ടായിട്ടതായിട്ട് കാണാം. ഈ സൈഗോട്ടിൽ നിന്നുമാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ വരുന്ന സ്പോറോഫൈറ്റ് തുടങ്ങുന്നത്, സ്പോറോഫൈറ്റിക് ഘട്ടം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ സൈഗോട്ട് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്പോറോഫൈറ്റിക് ഘട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞു, ഈ സൈഗോട്ടിന് അപ്പോഴും എന്താ നോക്കുക, ചുറ്റും പുറമെ വെൻഡർ കോശങ്ങളൊക്കെ ഇരിപ്പുണ്ട് അല്ലേ. ഈ വെൻഡർ കോശങ്ങൾ പിന്നെ ഈ സൈഗോട്ടിൽ നടക്കുന്നത് എന്താ, വീണ്ടും ഡിവിഷനാണ് നടക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് ഇനി നമ്മൾ പറയുന്നത്, സ്പോറോ ഫൈറ്റിക് ഘട്ടമാണ് നമ്മൾ പറയുന്നത്, സ്പോറോ ഫൈറ്റിക് ഘട്ടം. ഓക്കെ, ഈ സ്പോറോ ഫൈറ്റിക് ഘട്ടം എന്ന് പറയുന്നത് എൻഡോതീഷ്യം എന്ന് പറയുന്നൊരു ഘടനയാണ്. ഓക്കെ, എൻഡോതീഷ്യം എന്ന് പറയുന്ന ഒരു ഘടന കണ്ടോ, എൻഡോതീഷ്യം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ് ഈ ഒരു സ്പോറോജീനസ് കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സൈഗോട്ടും അതിൻ്റെ ചുറ്റും വെൻഡറും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ഡിവിഷൻ, കുറേ ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ നമ്മളതിനെ പറയുന്നത് എന്താ, എൻഡോതീഷ്യം എന്ന് പറയും. എൻഡോതീഷ്യത്തിൻ്റെ അകത്താണ് സ്പോറോജീനസ് സെല്ല് കാണുന്നത്. ഈ സ്പോറോജീനസ് കോശങ്ങളാണ് സ്പോർ മദർ സെല്ലുകളാവുന്നത്. സ്പോർ മദർ സെല്ലുകളിൽ നിന്നുമാണ് സ്പോർ ടെട്രാഡ് എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള സ്പോർ ടെട്രാഡ് എന്ന് വിളിക്കപ്പെടുന്ന രേണുക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിവിഷനിലേക്ക് പോകാത്തത്. ഓക്കെ, എന്നാലും ഇതിന് ചുറ്റും ഒരു കാലിപ്ട്ര എന്ന് പറയുന്ന ലെയർ കാണാം.
അതുപോലെ ക്യാപ്സ്യൂൾ ജാക്കറ്റ് കാണാം. ഓക്കെ, ഇപ്പം കാലിപ്ട്ര എന്ന് പറയുന്ന ഒരു കേസ് വരുന്നത് സ്പോറോഹസ്ഫൈറ്റിക് ഘട്ടത്തിലാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഗ്യാമറ്റോഫൈറ്റിക് ഘട്ടത്തിലല്ല കാലിപ്ട്ര വരുന്നത്. കാലിപ്ട്ര എന്ന് നമ്മൾ പറയുന്നത് സ്പോറോഫൈറ്റിക് ഘട്ടത്തിലാണ് അല്ലേ. ജാക്കറ്റ് കോശങ്ങളാണ് ഇവിടെ വരുന്നത്, ഗ്യാമറ്റോഫൈറ്റിക് ഘട്ടത്തിൽ വരുന്നത്. ഇവിടെ കാലിപ്ട്ര ആണ് പുറമേയുള്ള ആ ഒരു കവറിങ് കാണപ്പെടുന്നത്, അതുപോലെ ക്യാപ്സ്യൂൾ ജാക്കറ്റും ഒക്കെ ഇവിടെ കാണുന്നു അല്ലേ. കാരണം എന്താ, ക്യാപ്സ്യൂൾ എന്ന ഘടനയെ ആണ് സ്പോറോഫൈറ്റിക് ഘട്ടത്തിൽ ആർക്കുള്ളത്, റെക്സിയയ്ക്കുള്ളത്. സാധാരണയായിട്ട് ബ്രയോഫൈറ്റ്സിന് എന്താ സീറ്റയും അത് ഫൂട്ട് സീറ്റ ക്യാപ്സ്യൂളൊക്കെയാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ ഇവിടെ റിക്സിയയ്ക്ക് ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അതിന് സ്റ്റോക്കോ അല്ലെങ്കിൽ വളരെ നീളമുള്ള ഒരു സാധനമൊന്നുമല്ല, വെറുതെ ഒരു ചെറിയൊരു പൊട്ട് പോലെയുള്ളൊരു സ്പോറോഫൈറ്റിക് ഘട്ടമാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ക്യാപ്സ്യൂളായിട്ടുള്ള ജാക്കറ്റിൻ്റെ അകത്ത് ആണ് അതിനെ കവർ ചെയ്തൊരു കാലിപ്ട്ര എന്നുള്ള ലെയർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് സ്പോറോജീനസ് സെൽസ്, സ്പോർ ടെട്രാഡുകളെ ഫോം ചെയ്യുന്നത്. ഇനി ആ സ്പോറിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ഇതാ ഉണ്ടോ, എക്സോസ്പോറിയൽ ലെയർ, എൻഡോസ്പോറിയൽ ലെയർ, അതുപോലെ അതിൻ്റെ ഇടയ്ക്കുള്ള മീസോസ്പോറിയം, നടുക്കൊരു ന്യൂക്ലിയസും. ഓക്കെ, ഇതാണ് സ്പോർ. ഇനി എന്താ ചെയ്യുക, നോർമലി ഈ സ്പോറുകൾ പൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് സാധാരണയായിട്ട് ഡെഹിസെൻസിന് വിധേയമാവാറില്ല കേട്ടോ. എപ്പോഴാണോ ഈ കാലിപ്ട്ര, ഈ കാലിപ്ട്ര ജീർണത വിധേയമാവുന്നത്, അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഈ സ്പോറ് പുറത്തേക്ക് പൊട്ടി വരുന്നത്. അല്ലാണ്ട് സാധാരണ ഇപ്പം നമ്മൾ ഇലേറ്റേഴ്സ്, ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അത് സ്റ്റെറൈലാണ് കേട്ടോ. ഇലേറ്റേഴ്സ് ഇപ്പോൾ ഇലേറ്റേഴ്സ് ആണ് പൊതുവെ സ്പോറുകൾ. ഇലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എന്താണ്, അത് രേണുക്കളെ ഇങ്ങനെ പറത്തി ഉന്തി വിടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഘടനകളാണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഘടനകളാണ് ഇലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഇലേറ്റേഴ്സ് ഉണ്ട് എങ്കിലും അത് സ്റ്റെറൈലാണ് അല്ലേ, അത് അധികം അങ്ങോട്ട് പ്രൊമിനൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഇലേറ്റേഴ്സ് വഴി ഇങ്ങനെ പറന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും സബ്സ്റ്റേറ്റത്തിൽ പോകാനോ അങ്ങനൊന്നും പറ്റുന്നില്ല. നേരെ മറിച്ച് ഇത് എപ്പോഴാണോ ഇതിൻ്റെ കാലിപ്ട്ര പുറത്തുനിന്ന് പിന്നെ ചീഞ്ഞ് അല്ലെങ്കിൽ ഒരു ജീർണനം സംഭവിച്ച് പുറത്തേക്ക് വരുന്നത്, അപ്പോൾ മാത്രമേ ഈ സ്പോറിന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പോറോഫൈറ്റിക് ഘട്ടം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള നെക്ക് കോശങ്ങൾ, ജാക്കറ്റ് കോശങ്ങൾ, അല്ലെങ്കിൽ വെൻട്രൽ കനാൽ കോശം, അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന പിന്നെ എന്താ അണ്ഡം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത് പറഞ്ഞ് ഇവിടെ നമ്മളെ സ്പോറോഫൈറ്റിക്കൽ ഘട്ടത്തിൽ വന്നിട്ടുള്ള ക്യാപ്സ്യൂള്, കാലിട്ര ഘടനകളെ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും അവസാനം ഉണ്ടാവുന്ന സ്പോർ ടെട്രാഡ്സുകളെ ഓർക്കുക. അതുപോലെ സ്പോറിൽ എക്സോസ്പോറിയം, അതിൻ്റെ ലെയറുകൾ എക്സോസ്പോറിയം, എൻഡോസ്പോറിയം, മീസോസ്പോറിയം എന്നൊക്കെയുള്ളതാണ് ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തിനായിരിക്കും വെൻഡർ കനാൽ കോശം, അണ്ടത്തിൻ്റെ കൂടെ നമ്മളിവിടെ ഒരു വെൻഡർ കനാൽ കോശം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അണ്ഡത്തിൻ്റെ കൂടെ ഒരു വെൻട്രൽ കനാൽ കോശം ഉണ്ടെന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് വെൻട്രൽ കനാൽ കോശം, വെൻട്രൽ കനാൽ കോശത്തിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും, എഗ്ഗിന് എന്തിന് സഹായിക്കാനായിരിക്കും വെൻട്രൽ കനാൽ കോശം ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ. പിന്നെ ഇനി നമുക്കിതിൻ്റെ അതിൻ്റെ പ്ലോയിഡിയും കൂടെ നോക്കിയേക്കാം കേട്ടോ, പ്ലോയിഡി. ഓക്കെ, സോ ഇനി വേ റിക്സിയ എന്ന് പറയുന്നതിൻ്റെ റിക്സിയ പ്ലാന്റ് അതാ ഗ്യാമറ്റോഫൈറ്റിക് ഘട്ടമാണ്. അപ്പോൾ അത് എന്നാണ്, അതിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്, സെക്സ് ഓർഗൻസും എന്നാണ്, ആന്ത്രഡിയം എന്നാണ്, ആർക്കിഗോണിയം എന്നാണ്, ഹാപ്ലോയിഡാണ്. അതിൽ നിന്നുണ്ടാകുന്ന ആന്ത്രോസോയിഡ് ഹാപ്ലോയിഡാണ്, എഗ്ഗ് ഹാപ്ലോയിഡാണ്, ഉണ്ടാകുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന സൈഗോട്ട് 2N ആണ്. അപ്പോൾ സ്പോറോഫൈറ്റും 2N ആയിരിക്കും അല്ലേ. സ്പോർ മദർ സെൽസും 2N ആയിരിക്കും. സ്പോർ മദർ സെൽസിൽ മിയോസിസ് കുറേ, മിയോസിസ് എന്താ പറയുക, ഒരു റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന സ്പോറുകൾ എങ്ങനെയുള്ളതായിരിക്കും, N ആയിരിക്കും. വീണ്ടും ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്നു, ഇതാ വീണ്ടും റിക്സിയ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പോൾ ഓർക്കണം, സൈഗോട്ട് 2N ആണ്, സ്പോറോഫൈറ്റും 2N ആണ്, ഗ്യാമറ്റോഫൈറ്റ് N ആണ്, ആ കാര്യം സ്പോർ മദർ സെൽസ് 2N ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്രയും റിക്സിയയുടെ കാര്യങ്ങൾ. അടുത്ത ആന്തോസെറോസും ഫ്യുണേറിയയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അത് വളരെ കുറച്ചേ ഉള്ളൂ, എക്കണോമിക് ഇമ്പോർട്ടൻസും. ഓക്കെ, ഇത് മനസ്സിലാക്കിയാൽ പിന്നെ അത്